പൈനാപ്പിൾ ആദ്യം നമുക്ക് അരിഞ്ഞു കൊടുക്കാം ഇതിനെ പാലക്കാട് ഞങ്ങളുടെ ഭാഷയിൽ പൈനാപ്പിൾ എന്നാണ് പറയുന്നത് ഓരോരുത്തർ ഓരോ ഭാഷയൊക്കെ പറയും അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ ഗ്രില്ല് ചെയ്യാണ് അപ്പൊ ഈ പൈനാപ്പിൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ശരീരത്തിന് ചൂടാണ് അപ്പൊ മഴക്കാലമൊക്കെ ആണ് അപ്പൊ ശരീരത്തിന് ഒന്ന് ചൂട് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ പോണത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ ഫ്രണ്ട്സുമാരിലേക്കൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കുക ഏ ചെത്തി നല്ല രീതിക്കൊന്ന് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ നമ്മളത് ഒന്ന് ഷേപ്പാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക അത് നമ്മൾ അങ്ങനെ നീളം നീളമായിട്ടാണ് നമ്മൾ അരിഞ്ഞു കൊടുക്കുന്നത് വേണ്ടവർ വേണ്ട രീതിയിൽ ഷേപ്പാക്കുക നമ്മൾ ഈ രീതിയിലാണ് ഷേപ്പാക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ നമുക്ക് എങ്ങനെ കഴിക്കേണ്ട വെച്ചാൽ ആ രീതിയിലൊന്ന് ഷേപ്പായി കൊടുക്കുക നമ്മളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ ഇനി ഓരോന്നോരോന്നായി നമുക്ക് കൂട്ടുകൾ ചേർത്തി കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടി ആവശ്യത്തിന് പെരിഞ്ചീരക പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് അനുസരിച്ച് എരിവിനനുസരിച്ച് മുളക് പൊടിയും നമുക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് നമ്മൾ മുളക് പൊടി കൂടുതലായി എടുത്തിട്ടുണ്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് നന്നായി ഒന്ന് തേച്ചെടുത്തു കഴിഞ്ഞാൽ മതി നന്നായി തേച്ചെടുക്കണമെന്ന് മാത്രം എല്ലാ മസാലയും കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒന്ന് തേച്ചെടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ഗ്രില്ല് ചെയ്ത് ചുട്ടെടുക്കാം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം അപ്പോൾ കല്ല് ചൂടായിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ശുദ്ധമായ നെയ്യ് അപ്പോൾ ഈ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശുദ്ധമായ നെയ്യാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് നമ്മളതിലേക്ക് പൈനാപ്പിൾ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നന്നായിട്ട് വേവുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് നന്നായി ഗ്രില്ലാവുണ്ട് നമ്മൾ ഒരുപാട് ഇതൊന്നും കരിഞ്ഞു പോകേണ്ട അത്ര ആക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മതി ആവറേജ് വേവായിട്ടുണ്ട് ഇത് മതി എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക വാ അടിപൊളി ഇതാ മണം സൂപ്പർ വാ നല്ല മണമുണ്ട് സൂപ്പർ സൂപ്പർ വാ ഇത് എടുക്കാൻ പോവാണ് വാ സൂപ്പർ
അടിപൊളി, എന്താ മണം, നല്ല മണമുണ്ട്. ജസ്റ്റ് ഇതൊന്ന് അടിപൊളി അടിപൊളി അടിപൊളി. ഇത് രണ്ടാമത്തെ സെറ്റ് ഇടാൻ കുറച്ച് നെയ്യ് ഒന്ന് ആക്കി കൊടുക്കണം. രണ്ടാം സെറ്റ് റെഡിയാണ്, നമ്മൾ പൈനാപ്പിൾ വെച്ച് കൊടുക്കണം. ഭയങ്കര ചൂടേ. സെറ്റ് ആയിട്ടുണ്ട്, തിരിച്ചിട ഓരോന്നോരോന്നായിട്ട്. വാ, നല്ല മണം. ഇവിടെ അത് രണ്ടാമത്തെ സെറ്റും ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഡെക്കറേഷൻ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റുകയാണ്. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, അടിപൊളിയായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ അത്ര സൂപ്പറായിരുന്നു. അട്ടാറ് ടേസ്റ്റ്, നല്ല പൂ പോലെ വെന്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല പൂ പോലെ സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് നമ്മുടെ അപ്പുറത്തെ കുട്ടികളുണ്ട്, കുട്ടികൾക്കും കൂടി കൊടുക്കുക പറഞ്ഞിട്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് നമ്മളൊരു രണ്ട് മൂന്നാല് പേരും കൂടി ബാക്കിയുള്ള കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് മറക്കാണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള കമൻറ്റ് ബോക്സിൽ കയറി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ടാറ്റ, ബൈ ബൈ.